രണ്ടു വർഷം മുമ്പ് കരാർ നടപടി പൂർത്തിയാക്കി 200 ഏക്കർ മെഴുകഞ്ചാൽ റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് റോഡിലെ കുഴികളിൽ കൃഷി ഇറക്കി നാട്ടുകാർ പ്രതിഷേധിച്ചു. 11.5 കോടി രൂപ ചെലവിട്ട് 21 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് BMBC നിലവാരത്തിൽ ടാർ ചെയ്ത് നൽകാനായിരുന്നു കരാർ. ടെണ്ടർ നടപടികൾ പൂർത്തിയാക്കി 2 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണം ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് 200 ഏക്കർ മെഴുകഞ്ചാൽ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുജനങ്ങൾ തകർന്ന റോഡിലെ കുഴികളിൽ കൃഷിയിറക്കി പ്രതിഷേധിച്ചത്. ഉദ്യോഗസ്ഥന്മാരുടെയും കരാറുകാരുടെയും ഈ ലാഭത്തിനു വേണ്ടിയുള്ള ഗൂഢാലോചനയ്ക്കെതിരെയുള്ള ജനകീയ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അടിയന്തിരമായി ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കൂടി സംഘടിപ്പിക്കും എന്ന് അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു സൂചനാ സമരമാണ് ഇന്ന് ഈ റോഡിൽ വാഴയും കപ്പയും നെല്ലും നട്ട് ഇവിടെ ആളുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരത്തെ അധികാരികൾ കാണും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 11.5 കോടി രൂപ നബാർഡിൽ നിന്ന് അനുവദിച്ച് 2 വർഷം മുമ്പാണ് 21 കിലോമീറ്റർ ദൂരം BMBC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കാൻ കരാർ നൽകിയത്. എന്നാൽ കരാറുകാരൻ നിർമ്മാണം തുടങ്ങാതെ വൈകിപ്പിക്കുകയായിരുന്നു. 2 വർഷം പിന്നിട്ടിട്ടും ജോലി ആരംഭിക്കാത്ത കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ ജോലികൾ പുനഃക്രമീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ അനുവദിച്ചിരിക്കുന്ന ഫണ്ട് അപര്യാപ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സ്പില്ലോവർ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടറും മറ്റേ ഉദ്യോഗസ്ഥന്മാരും ഗൂഢാലോചന നടത്തിയാണ് ഈ വർക്ക് നീട്ടിക്കൊണ്ടു പോകുന്നത്. അവരതിന് ഒരു കാരണം പറയുന്നത് കോവിഡ് കാരണം ഞങ്ങൾക്ക് പണിയാൻ പറ്റിയില്ല, ഞങ്ങളുടെ പണിക്കാർ ഒളിച്ചു പോയി എന്നൊക്കെയാണ്. നിലവിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് അവർ ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാരും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.